ആരാണ് ഒരു യഥാർത്ഥ രക്തസാക്ഷി? രക്തസാക്ഷിയാകുവാൻ തീരുമാനിച്ച ആർക്കെങ്കിലും രക്തസാക്ഷിത്വം വരിക്കുവാൻ കഴിയുമോ? ചിന്തിച്ചാട്ടെ. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിലെയോ മതത്തിലെയോ സജീവ അംഗത്വമുള്ള വ്യക്തി അനാവശ്യ കാര്യങ്ങളിൽ ഇടപെട്ട് കൊല്ലപ്പെട്ടാൽ രക്തസാക്ഷിയാകുമോ? ഇന്ന് നാട്ടിൽ വളരെ ചൂടുപിടിച്ച ചർച്ചയ്ക്കിടയാക്കുന്ന ചില പരാമർശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നാം കേൾക്കുന്നുണ്ട്. അതല്ല എൻ്റെ വിഷയം. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയോ ഒരു മതത്തിൻ്റെയോ ഏതെങ്കിലും സംഘടനയുടെയോ നിലനിൽപ്പിനായി ചിലരെ രക്തസാക്ഷികളാക്കിയാൽ അത് അധികം താമസിക്കാതെ അവരുടെ ഒരു പ്രതിമ എവിടെയെങ്കിലും ഉണ്ടാക്കി വെക്കുന്നതിലങ്ങ് അവസാനിക്കും. എന്നാൽ യഥാർത്ഥ രക്തസാക്ഷി അവൻ്റെ ശത്രുക്കളിൽ പോലും സ്വാധീനമുണ്ടാക്കുന്നവനായിരിക്കും. അതാണ് ചരിത്രം. ഇന്ന് സഭയിലെ ആദ്യത്തെ രക്തസാക്ഷിയെക്കുറിച്ചാണ് നാം ചിന്തിക്കുവാൻ പോകുന്നത്, സ്തേഫാനോസ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 7-ാം അധ്യായത്തിൽ വളരെ ഹൃദയസ്പർശിയായ അവൻ്റെ പ്രസംഗം നമുക്ക് കാണാം. എന്തൊരു വ്യക്തിത്വമില്ലേ? എടുത്താട്ടെ, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 7-ാം അധ്യായം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 6-ാം അധ്യായമാകുന്നുവല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചു കഴിഞ്ഞത്. ആദിമസഭ തെരഞ്ഞെടുത്ത 7 ശുശ്രൂഷകരിൽ ഒരുവനായ സ്തേഫാനോസിന്റെ അതിമഹത്തായ ശുശ്രൂഷാ രീതികൾ നാം കാണാൻ തുടങ്ങിയിരുന്നു. 6-ാം അധ്യായത്തിൽ അവൻ ചെയ്ത ആ വലിയ പ്രവർത്തനത്തെ അന്നത്തെ മതനേതാക്കന്മാർ എതിർക്കുന്നതായി നാം വായിക്കുന്നു. 7-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ സ്തേഫാനോസിന്റെ പ്രസംഗമാകുന്നു നാം കാണുന്നത്. 7-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 2 വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം, ശ്രദ്ധിച്ചാട്ടെ. ഇത് ഉള്ളത് തന്നെയോ എന്ന് മഹാപുരോഹിതൻ ചോദിച്ചതിന് അവൻ പറഞ്ഞത്, സഹോദരന്മാരും പിതാക്കന്മാരുമായ പുരുഷന്മാരെ, കേൾക്കുവിൻ. നമ്മുടെ പിതാവായ അബ്രഹാം ഹാരാനിൽ വന്ന് പാർക്കും മുമ്പേ മെസപ്പുത്തോമിയിൽ ഇരിക്കുമ്പോൾ തന്നെ തേജോമയനായ ദൈവം അവന് പ്രത്യക്ഷനായി. സ്തേഫാനോസിനെതിരെ അവർ ഒരു കുറ്റം ആരോപിച്ചു. ആരോപണങ്ങൾ ശരിയാണോ എന്ന് മഹാപുരോഹിതൻ അവനോട് ചോദിക്കുന്നു. അതിനുള്ള മറുപടിയിൽ അവൻ തൻ്റെ സ്ഥിതി വിശദീകരിക്കുവാൻ ശ്രമിക്കുന്നില്ല. എത്ര മനോഹരമായ ഒരു ആരംഭം! തനിക്കെതിരെ അവർ ഉന്നയിച്ച ആരോപണങ്ങളെക്കുറിച്ച് പോലും സ്തേഫാനോസ് സൂചിപ്പിക്കുന്നില്ല. അവൻ അവരെ സഹോദരന്മാർ എന്ന് സംബോധന ചെയ്യുന്നു. അവർ വാസ്തവത്തിൽ അവൻ്റെ സഹോദരന്മാരായിരുന്നുവല്ലോ. മുതിർന്ന ആളുകളെ അവൻ പിതാക്കന്മാർ എന്ന് വിളിച്ചു. സ്തേഫാനോസ് ഒരു യുവാവായിരുന്നു. അങ്ങനെ മുതിർന്നവരോട് അവൻ ബഹുമാനം കാണിക്കുന്നു. സഭയുടെ ആദ്യത്തെ രക്തസാക്ഷിയായി തീരുവാൻ പോകുന്ന യുവാവാണ് ഈ സ്തേഫാനോസ്. ക്രിസ്തീയ സഭയുടെ ആരംഭകാലത്ത് അതൊരു യുവജന പ്രസ്ഥാനമായിരുന്നു എന്ന് പറഞ്ഞു കേൾക്കാറുണ്ടല്ലോ. അങ്ങനെ പറയുന്നത് തികച്ചും വാസ്തവമാണ്. ആദിമസഭയിൽ ഉന്നത സ്ഥാനങ്ങൾ വഹിച്ചിരുന്ന 2 പേർ സ്തേഫാനോസും തർസോസുകാരനായ ശൗലുമായിരുന്നു. ശൗലിനെക്കുറിച്ച് അധികം താമസിയാതെ നാം കാണുന്നതാണ്, ആദിമസഭയുടെ ഗതിയെ നിയന്ത്രിക്കുന്നതിൽ ഈ 2 പേരും വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അവർ 2 പേരും യുവാക്കന്മാരായിരുന്നു. അവർ 2 പേരും വരപ്രാപ്തിയുള്ളവരും പരിശുദ്ധാത്മാവിനാൽ ഉപയോഗപ്പെടുന്നവരുമായിരുന്നു. എന്നാൽ അവർ തമ്മിൽ കണ്ടതായ ഒരേ ഒരു സമയം മാത്രമേ നാം വായിക്കുന്നുള്ളൂ. അന്ന് അവർ പരസ്പരം ശത്രുക്കളായിരുന്നു. യേശുക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ട 2 കള്ളന്മാരെ ഇരുവരെയും ക്രൂശ് വേർതിരിച്ചതുപോലെ സ്തേഫാനോസിനെയും തർസോസുകാരനായ ശൗലിനെയും തമ്മിൽ വിഭജിച്ചത് അല്ലെങ്കിൽ വേർതിരിച്ചത് യേശുക്രിസ്തുവിന്റെ ക്രൂശായിരുന്നു. 1 കൊരിന്ത്യർ 1:18 പൗലോസ് ഈ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് ഇപ്രകാരമാണ് പറഞ്ഞത്, ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാകുന്നു. ശൗൽ സ്തേഫാനോസിനെ കണ്ടപ്പോൾ ഒരു ഭോഷനാണെന്നാണ് അവൻ ചിന്തിച്ചത്. പ്രഗത്ഭമായ ഒരു പ്രസംഗമായിരുന്നു സ്തേഫാനോസിൻ്റേത്. സ്തേഫാനോസ് തൻ്റെ പ്രസംഗത്തിൽ ഇസ്രായേൽ ജാതിയുടെ, അതായത് അബ്രഹാം തുടങ്ങിയുള്ള ചരിത്രം വിവരിക്കുന്നു. അവിടെയാണ് ഇസ്രായേൽ ജാതിയുടെ ചരിത്രം ആരംഭിക്കുന്നത്. അതിന് പിൻപിലേക്ക് അവർക്ക് തിരിഞ്ഞ് ചെല്ലുവാൻ കഴിയുകയില്ലല്ലോ. മത്തായിയുടെ സുവിശേഷത്തിലും അതേ കാര്യം തന്നെ നമുക്ക് കാണുവാൻ കഴിയും. മത്തായിയുടെ സുവിശേഷത്തിൽ യേശുക്രിസ്തുവിന്റെ വംശാവലി ആരംഭിക്കുന്നത് അബ്രഹാമിൽ നിന്നുമാണ്. എന്നാൽ ലൂക്കോസിന്റെ സുവിശേഷത്തിലാകട്ടെ ആദ്യം മുതലുള്ള വംശാവലി നമുക്ക് നൽകിയിട്ടുണ്ട്. വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിൽ ആണ് സ്തേഫാനോസ് തന്റെ പ്രസംഗം ആരംഭിക്കുന്നത്.
ഇസ്രായേൽ ഒരു ജാതിയായി ദൈവത്തോട് എതിർത്തെങ്കിലും എല്ലായ്പ്പോഴും വിശ്വസിക്കുവാൻ ഒരു ശേഷിപ്പ് അവരുടെ ഇടയിലുണ്ടായിരുന്നു എന്ന് സ്തേഫാനോസ് ചൂണ്ടിക്കാണിക്കുന്നു. ഇന്നും ഇതുതന്നെയാണ് സത്യമില്ലേ? സംഘടിത സഭയിൽ, മുഖ്യധാരാ സഭയിൽ, അതായത് ദൃശ്യമായ സഭയിൽ വിശ്വാസികളുടെ ഒരു ശേഷിപ്പുണ്ട്. ദൃശ്യമായ സഭയിലെ എല്ലാ അംഗങ്ങളും യഥാർത്ഥ ക്രിസ്തു വിശ്വാസികളല്ല എന്ന കാര്യം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. ഇസ്രായേൽ ജാതിയിൽ വിശ്വാസികളുടെ ശേഷിപ്പുണ്ടായിരുന്നതുപോലെ ദൃശ്യമായ സഭയിലും യഥാർത്ഥ വിശ്വാസികളുടെ ഒരു ശേഷിപ്പുണ്ടായിരിക്കും. അബ്രഹാം ഒരു വിശ്വാസവീരനായിരുന്നു. അവൻ ദൈവത്തെ വിശ്വസിക്കുകയും ദൈവത്തെ അനുസരിക്കുകയും ചെയ്തു. വിശ്വാസം എല്ലായ്പ്പോഴും അനുസരണത്തിലേക്ക് നടത്തുന്നു എന്നറിയാമല്ലോ. യൂഫ്രട്ടീസ് ടൈഗ്രീസ് താഴ്വരയിൽ മെസപ്പൊത്താമ്യയിൽ പാർത്തിരുന്ന അബ്രഹാമിന്റെ ചരിത്രത്തോടുകൂടെ സ്തേഫാനോസ് ആരംഭിക്കുന്നു. അബ്രഹാമിന്റെ ജന്മസ്ഥലം അതായിരുന്നു. അവിടെ വെച്ചാണ് ദൈവം അബ്രഹാമിനെ വിളിച്ചതായി നാം വായിക്കുന്നത്. മൂന്നാം വാക്യത്തിൽ അത് കാണുന്നു: നിന്റെ ദേശത്തെയും നിന്റെ ചാർച്ചക്കാരെയും വിട്ട് ഞാൻ നിനക്ക് കാണിച്ചു തരുന്ന ദേശത്തേക്ക് ചെല്ലുക എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ കൽദയരുടെ ദേശം വിട്ട് ഹാരാനിൽ വന്നു പാർത്ത് എന്ന് അബ്രഹാമിനെക്കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നു. അബ്രഹാമിന്റെ ഭവനം അന്യ ദൈവങ്ങളെ ആരാധിക്കുന്ന ഒരു ഭവനമായിരുന്നതിനാൽ ദൈവം അവനെ അവിടെ നിന്ന് വിളിച്ചു വേർപെടുത്തുന്നതായി കാണാം. ഇനിയും ഏഴാം അധ്യായത്തിന്റെ 4-5 വാക്യങ്ങളിൽ നാം കാണുന്നത്, അവന്റെ അപ്പൻ മരിച്ച ശേഷം ദൈവം അവനെ അവിടെ നിന്ന് നിങ്ങൾ ഇപ്പോൾ പാർക്കുന്ന ഈ ദേശത്തിൽ കൊണ്ടുവന്ന് പാർപ്പിച്ചു. അവന് അതിൽ ഒരു കാലടി നിലം പോലും അവകാശം കൊടുത്തില്ല. അവന് സന്തതിയില്ലാതിരിക്കെ അവനും അവന്റെ ശേഷം അവന്റെ സന്തതിക്കും അതിനെ കൈവശമായി നൽകുമെന്ന് അവനോട് വാഗ്ദത്തം ചെയ്തു. അബ്രഹാമിന്റെ വിശ്വാസത്തെയാണ് സ്തേഫാനോസ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ദൈവം അവനൊരു സന്തതിയെയും ദേശവും വാഗ്ദാനം ചെയ്തു. ഇത് രണ്ടും ഇല്ലാതിരുന്നപ്പോഴും അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു എന്ന് കാണാം. ഇനിയും 6-8 വരെയുള്ള വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. അവന്റെ സന്തതി അന്യദേശത്ത് ചെന്ന് പാർക്കും, ആ ദേശക്കാർ അവരെ അടിമകളാക്കി 400 പീഡിപ്പിക്കും എന്ന് ദൈവം കൽപ്പിച്ചു. അവർ സേവിക്കുന്ന ജാതിയെ ഞാൻ ന്യായം വിധിക്കും, അതിന്റെ ശേഷം അവർ പുറപ്പെട്ടു വന്ന് ഈ സ്ഥലത്തന്നെ സേവിക്കും എന്ന് ദൈവം അരുളി ചെയ്തു. പിന്നെ അവന് പരിച്ഛേദന എന്ന നിയമം കൊടുത്തു. അങ്ങനെ അവൻ ഇസഹാക്കിനെ ജനിപ്പിച്ചു. 8-ാം പരിച്ഛേദന ചെയ്തു. ഇസഹാക്ക് യാക്കോബിനെയും യാക്കോബ് 12 ഗോത്രപിതാക്കന്മാരെയും ജനിപ്പിച്ചു. അബ്രഹാമിൽ നിന്നും ഗോത്രപിതാക്കന്മാരുടെ കാലയളവിലേക്ക് സ്തേഫാനോസ് കടക്കുന്നു. അവൻ യോസഫിന്റെ സഹോദരന്മാരെക്കുറിച്ചും സംസാരിക്കുന്നു. അവർ പകയും അസൂയയും നിമിത്തം യോസഫിനെ മിസ്രയീമിലേക്ക് വിറ്റുകളഞ്ഞു എന്ന് നാം കണ്ടു. എന്നാൽ ദൈവം സകലത്തെയും നിയന്ത്രിക്കുകയും അവരുടെ രക്ഷയ്ക്കായി യോസഫിനെ ഉപയോഗിക്കുകയും ചെയ്തതായി ചരിത്രത്തിൽ നാം കാണുന്നു. പഴയ നിയമത്തിന് പരിശുദ്ധാത്മാവ് നൽകുന്ന വ്യാഖ്യാനമാണ് ഇവിടെ സ്തേഫാനോസിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു അതിമഹത്തായ ഭാഗമാകുന്നു. 9-16 വരെയുള്ള വാക്യങ്ങളിലേക്ക് നാം വരുമ്പോൾ അവിടെ നാം മോശയെക്കുറിച്ച് വായിക്കുന്നു. അതിനുശേഷം ഇസ്രായേൽ ജനത്തിന്റെ ചരിത്രത്തിലെ മറ്റൊരു കാലയളവിലേക്കാണ് സ്തേഫാനോസ് വിരൽ ചൂണ്ടുന്നത്. മിസ്രൈമിൽ നിന്നുള്ള വിടുതലിന്റെ കാര്യം അവൻ ഈ മത നേതാക്കന്മാരെ ഓർപ്പിക്കുകയാണ് ചെയ്യുന്നത്. ദൈവം മോശയിൽ കൂടി അവരെ വിടുവിപ്പാൻ തയ്യാറാക്കുന്നു. പ്രാരംഭത്തിൽ മോശയെ അനുഗമിക്കുവാൻ ഇസ്രായേൽ മക്കൾ തയ്യാറായില്ല എന്നും എപ്പോഴും അവരിൽ നിന്ന് മോശയ്ക്ക് പ്രയാസങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നു എന്നും സ്തേഫാനോസ് ഓർമ്മിപ്പിക്കുന്നു. ഇനി 17-21 വരെയുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ മോശയുടെ ചരിത്രവും അതേ തുടർന്നുണ്ടായ സംഭവങ്ങളും പറയും. ആ ഭാഗമെല്ലാം ഞാൻ വായിക്കേണ്ട കാര്യമില്ലല്ലോ. അന്നത്തെ ഫറവോന് പുത്രന്മാരില്ലായിരുന്നു എന്നും ഫറവോന്റെ മകൾ മോശയെ തന്റെ മകനെ പോലെയാണ് വളർത്തിക്കൊണ്ടുവന്നത് എന്നും നാം കാണും. അങ്ങനെ മോശയ്ക്ക് അടുത്ത കിരീടാവകാശിയായി തീരാമായിരുന്നു. ഈജിപ്തിന്റെ ഭരണാധികാരി മറ്റൊരു ഫറവോനായി മോശ തീരാമായിരുന്നു. 22-ാം വാക്യത്തിൽ നാം കാണുന്നത്, മോശ മിസ്രൈമ്യരുടെ സകല ജ്ഞാനവും അഭ്യസിച്ചു, വാക്കിലും പ്രവൃത്തിയിലും സമർത്ഥനായി തീർന്നു. മിസ്രൈമ്യരുടെ ജ്ഞാനത്തിലാണ് മോശ വളർത്തപ്പെട്ടത്. ഈ ആധുനിക യുഗത്തിൽ പോലും അന്നത്തെ മിസ്രൈമ്യരുടെ ജ്ഞാനം പ്രസിദ്ധമാണ്. ഗണിതശാസ്ത്രം, രസതന്ത്രം, ശില്പകല, ജ്യോതിശാസ്ത്രം എന്നിവയെല്ലാം മിസ്രൈമ്യരാണ് രൂപപ്പെടുത്തിയത്. വളരെ ശ്രദ്ധേയമായ രീതിയിൽ അവർ ഇവയ്ക്ക് രൂപം നൽകി. പിരമിഡുകൾ നോക്കുക, ശവകുടീരങ്ങളിൽ കാണുന്ന വർണ്ണങ്ങൾ പരിശോധിക്കുക. 100 പിന്നിട്ടിട്ടും മങ്ങിപ്പോകാതെ അവ നിലനിൽക്കുന്നു. ശവശരീരം ചീഞ്ഞുപോകാതെ സൂക്ഷിക്കുവാനുള്ള മാർഗങ്ങൾ അവർക്കറിയാമായിരുന്നു. ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ദൂരം അവരാണ് ആദ്യം തിട്ടപ്പെടുത്തിയത്. അതേ സുഹൃത്തെ, മിസ്രൈമ്യർക്ക് വളരെ പുരോഗമിച്ച ഒരു സംസ്കാരമാണ് അന്നുണ്ടായിരുന്നത്. അത്യാധുനിക ഒരു സംസ്കാരം. അവർ അറിവില്ലാത്തവരായിരുന്നില്ല. കാട്ടുജാതിയെന്നൊന്നും പറയുവാൻ സാധിക്കില്ല. ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന നിലയിൽ വളർത്തപ്പെട്ടതിനാൽ മോശയ്ക്ക് അന്ന് ഈ പറഞ്ഞ എല്ലാ അവകാശങ്ങളും പദവികളും
അനുഭവിക്കാമായിരുന്നു. അവൻ മിസ്രയിമ്യരുടെ സകല ജ്ഞാനവും അഭ്യസിച്ചു. അവൻ ശ്രദ്ധേയനായ വ്യക്തിയായിരുന്നു. എങ്കിലും ദൈവത്തിന്റെ ജനത്തെ നയിക്കുവാൻ അവൻ പ്രാപ്തനായിരുന്നില്ല. അന്ന് ലോകത്തിലുണ്ടായിരുന്ന സകല ജ്ഞാനത്തിനും മോശയെ ദൈവജനത്തെ നയിക്കുവാൻ കഴിവുള്ള ഒരു വ്യക്തിയാക്കി തീർത്തില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിന്റെ ഗൗരവം ഒന്ന് ചിന്തിക്കൂ. ദൈവവചനം മനസ്സിലാക്കുന്നതിനും ഇന്ന് മനുഷ്യരുടെ ജ്ഞാനം അപര്യാപ്തമാണ്. അത് വളരെ പ്രയാസമാണ്. എന്താണ് കാരണമെന്നറിയാമോ? അതെ, പ്രാകൃത മനുഷ്യന് ദൈവാത്മാവിന്റെ കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ കഴിയുകയില്ല എന്ന് പൗലോസ് പറഞ്ഞത് തന്നെ. അവ അവന് ഭോഷത്വമാണ്. ആത്മീയമായി വിവേചിക്കേണ്ടതാകയാൽ അവയെ മനസ്സിലാക്കുവാൻ അവന് കഴിയുകയില്ല എന്ന് 1 കൊരിന്ത്യർ 2:14 നാം വായിക്കുന്നു. തന്റെ കാലയളവിൽ ഏറ്റവും അധികം ജ്ഞാനം പ്രാപിച്ചവൻ ആയിരുന്നുവെങ്കിലും മോശയ്ക്ക് ദൈവജനത്തെ വിടുവിപ്പാൻ കഴിയുമായിരുന്നില്ല. ഒരു വലിയ വൈരുദ്ധ്യം ഇവിടെ നിങ്ങൾക്ക് തോന്നുന്നില്ലേ? അതുകൊണ്ട് മിസ്രയീമിലെ 40 വർഷക്കാലത്തെ അഭ്യസനത്തിന് ശേഷം ദൈവം അവനെ മരുഭൂമിയിൽ കൊണ്ടാക്കുന്നു. അവിടെ ദൈവം അവന് പരിശീലനവും ബിരുദവും ബിരുദാനന്തര ബിരുദവും നൽകി. ഇസ്രായേലിനെ വിടുവിക്കുവാൻ അവനെ ദൈവം ഒരുക്കുന്നു. 23 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, അവന് 40 വയസ്സ് തികയാറായപ്പോൾ ഇസ്രായേൽ മക്കളായ തന്റെ സഹോദരന്മാരെ ചെന്ന് കാണണമെന്നും മനസ്സിൽ തോന്നി. അവരിൽ ഒരുത്തൻ അന്യായമേൽക്കുന്നത് കണ്ടിട്ട് അവന് തുണ നിന്നു, മിസ്രയീമിനെ അടിച്ചുകൊന്നു, പീഡിതനു വേണ്ടി പ്രതിക്രിയ ചെയ്തു. ദൈവം താൻ മുഖാന്തരം അവർക്ക് രക്ഷ നൽകുമെന്ന് സഹോദരന്മാർ ഗ്രഹിക്കും എന്ന് അവൻ നിരൂപിച്ചു എങ്കിലും അവർ ഗ്രഹിച്ചില്ല. മോശയ്ക്ക് ഉത്തമമെന്ന് തോന്നിയ കാര്യം അവൻ ചെയ്യുന്നു. അവൻ തന്റെ സഹോദരവർഗത്തെ വിടുവിക്കുവാൻ വളരെയധികം ആഗ്രഹത്തോടെയാണ് പ്രവർത്തിക്കുന്നത്. എന്നാൽ വാസ്തവത്തിൽ അവനെ മനസ്സിലാക്കിയില്ല ഈ ജനം. മോശയ്ക്കും വാസ്തവത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലായില്ല. അവനിപ്പോഴും ശരിയായ രീതിയിൽ തയ്യാറാകുന്നില്ല. അവനെ പരിശീലിപ്പിക്കുവാൻ ദൈവത്തിന് അവനെ മരുഭൂമിയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുപോകേണ്ടതായി വന്നു. 26 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിൽ ആ സംഭവങ്ങളെക്കുറിച്ച് നാം വായിക്കുന്നുണ്ട്. മോശ അവിടെ ഭയന്നുപോയതായി നാം കാണുന്നു. 29 മുതൽ വായിക്കുമ്പോൾ ഇസ്രായേൽ മക്കളെ വിടുവിക്കണമെന്ന് മോശയ്ക്ക് ആഗ്രഹമുണ്ടായിരുന്നു എന്നത് സത്യമാണ്. എന്നാൽ അവൻ അതിനായി ഒരുക്കപ്പെട്ടിരുന്നില്ല എന്ന് ചുരുക്കം. ഞാൻ പറഞ്ഞതുപോലെ മോശയെ അംഗീകരിക്കത്തക്കവണ്ണം ഈ ജനങ്ങളും ഒരുങ്ങിയിരുന്നില്ല. അവർ അവനെ എതിർത്തു. പിന്നെ ദൈവം ജനത്തിന്റെ വിടുതലിന് വേണ്ടി മോശയെ ഒരുക്കി തിരികെ കൊണ്ടുവരുന്നു. 32 മുതൽ വാക്യങ്ങളിൽ നാം അതാണ് വായിക്കുന്നത്. ഞാനൊന്ന് വായിക്കാം. 32 മുതൽ 34 വരെ, ഞാൻ നിന്റെ പിതാക്കന്മാരുടെ ദൈവമായി അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമാകുന്നു എന്ന് കർത്താവിന്റെ ശബ്ദം കേട്ടു. മോശ വിറച്ചിട്ട് നോക്കുവാൻ തുനിഞ്ഞില്ല. കർത്താവ് അവനോട്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകയാൽ കാലിൽ നിന്ന് ചെരുപൂരിക്കളക. മിസ്രയീമിൽ എന്റെ ജനത്തിന്റെ പീഡ ഞാൻ കണ്ടു, അവരുടെ ഞരക്കവും കേട്ടു. അവരെ വിടുവിക്കുവാൻ ഇറങ്ങി വന്നിരിക്കുന്നു. ഇപ്പോൾ വരിക, ഞാൻ നിന്നെ മിസ്രയീമിലേക്ക് അയക്കും എന്ന് പറഞ്ഞു. ഞാൻ അവരുടെ നിലവിളി കേട്ടു എന്ന് ദൈവം മോശയോട് പറഞ്ഞു. അവൻ അവരുടെ ആവശ്യം മനസ്സിലാക്കി. അതുകൊണ്ടാണ് ദൈവം അവരെ വിടുവിച്ചത്. അതേ കാരണത്താലാണ് ദൈവം എനിക്കും നിങ്ങൾക്കും വേണ്ടി ഒരു രക്ഷകനെ അയച്ചത്. നാം നല്ലവരായതുകൊണ്ടല്ല സുഹൃത്തെ. ദൈവം അപ്രകാരം നമ്മെ വിടുവിക്കുവാൻ തുനിഞ്ഞത് നമ്മുടെ ഏതെങ്കിലും വിധത്തിലുള്ള പുണ്യപ്രവൃത്തി കൊണ്ടല്ല, നമ്മുടെ മിടുക്കുകൊണ്ടല്ല. ദൈവം ഭൂമിയിലേക്ക് നോക്കിയപ്പോൾ അഴിമതി നിറഞ്ഞ ദുഷിച്ച പാപികളെ മാത്രമാണ് അവൻ കണ്ടത്. നാം എല്ലാവരും നമ്മുടെ അകൃത്യങ്ങളിൽ നഷ്ടപ്പെട്ട അവസ്ഥയിലായിരുന്നു. അതേ സ്നേഹിത, നാം നഷ്ടപ്പെട്ട പാപികളായിരുന്നു. അപ്പോൾ തന്നെ ദൈവം നമ്മെ സ്നേഹിച്ചു. 35-ാം വാക്യത്തിൽ നാം കാണുന്നത്, നിന്നെ അധികാരിയും ന്യായകർത്താവുമാക്കിയത് ആർ എന്നിങ്ങനെ അവർ തള്ളിപ്പറഞ്ഞ ഈ മോശയെ ദൈവം മുൾപ്പടർപ്പിൽ പ്രത്യക്ഷനായ ദൂതൻ മുഖാന്തരം അധികാരിയും വീണ്ടെടുപ്പുകാരനുമാക്കി വെച്ചു. ഇസ്രായേൽ ജാതിയുടെ ജീവിതത്തിൽ ദൂതന്മാരുടെ ശുശ്രൂഷയ്ക്ക് നൽകിയിരുന്ന പ്രാധാന്യം ഒന്ന് ശ്രദ്ധിച്ചാലും, അവരുടെ ചരിത്രത്തിൽ ആകമാനം ദൂതന്മാരുടെ ദൈവദൂതന്മാരുടെ ശുശ്രൂഷയ്ക്ക് മുഖ്യ സ്ഥാനമുണ്ടായിരുന്നതായി നാം കാണുന്നു. ദൈവദൂതന്മാരുടെ ശുശ്രൂഷയിൽ കൂടിയാണ് ന്യായപ്രമാണം അവർക്ക് ലഭിച്ചത്. ക്രിസ്മസ് കാലത്ത് ദൂതന്മാരെക്കുറിച്ച് നാം ധാരാളം കേൾക്കാറുണ്ട്. ദൂതന്മാർ ആരെയാണ് സംബോധന ചെയ്തത്? എന്തായിരുന്നു അതിന്റെ ഉദ്ദേശം? ഇസ്രായേൽ ജനത്തിനു വേണ്ടി ഒരു ദൂത് നൽകുവാൻ അവർ എപ്പോഴും കടന്നു വന്നിരുന്നു. അതെ, മറിയയ്ക്ക്, യോസഫിന്, സക്രിയാവിന്, ആട്ടിടയന്മാർക്കൊക്കെ ദൂത് നൽകിയത് ദൈവദൂതന്മാരായിരുന്നു. ഇന്ന് സഭയിൽ ദൈവം ദൂതന്മാരിൽ കൂടി ദൂത് നൽകുന്നില്ല. ഇന്ന് ദൂതന്മാർ നമുക്ക് പ്രത്യക്ഷപ്പെടുന്നുമില്ല. എന്നാൽ ഇസ്രായേൽ ജനത്തിന് ദൈവദൂതന്മാർ പ്രത്യക്ഷമാവുകയും ദൈവത്തിന്റെ ദൂത് അവരെ അറിയിക്കുകയും ചെയ്തിരുന്നു. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും
ഇന്ന് തന്നെ ഞങ്ങളെ വിളിച്ചറിയിക്കുക. വിളിക്കേണ്ട നമ്പർ 8281384455. ഇന്നത്തെ പ്രോഗ്രാം താങ്കൾക്ക് ഇഷ്ടപ്പെട്ടുവോ? എങ്കിൽ ഉടൻ തന്നെ ഞങ്ങൾക്കൊരു മിസ് കോൾ തരിക. അടുത്ത വിജയി ഒരുപക്ഷെ താങ്കളായിരിക്കാം. ഏഴാം അധ്യായത്തിന്റെ 36 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്, അവൻ മിസ്രൈമിലും ചെങ്കടലിലും 40 സംവത്സരം മരുഭൂമിയിലും അതിശയങ്ങളും അടയാളങ്ങളും ചെയ്തു അവരെ നടത്തിക്കൊണ്ടുവന്നു. ദൈവം നിങ്ങളുടെ സഹോദരന്മാരിൽ നിന്ന് എന്നെപ്പോലെ ഒരു പ്രവാചകനെ നിങ്ങൾക്ക് എഴുന്നേൽപ്പിച്ചു തരും എന്ന് ഇസ്രായേൽ മക്കളോട് പറഞ്ഞ മോശ അവൻ തന്നെ. സീനായ് മലയിൽ തന്നോട് സംസാരിച്ച ദൂതനോടും നമ്മുടെ പിതാക്കന്മാരോടും കൂടെ മരുഭൂമിയിൽ സഭയിലിരുന്നവനും നമുക്ക് തരുവാൻ ജീവനുള്ള അരുളപ്പാട് ലഭിച്ചവനും അവൻ തന്നെ. സഭ എന്ന വാക്ക് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ശ്രദ്ധിക്കുക. പുതിയ നിയമകാലത്തുള്ളതുപോലെയുള്ള ഒരു സഭ പഴയ നിയമകാലത്തുണ്ടായിരുന്നു എന്നല്ല അതിന്റെ അർത്ഥം. സഭ എന്നതിനെ എക്ലീസിയ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിന്റെ അർത്ഥം വിളിച്ചു വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടം എന്നാണ്. ഏതെങ്കിലും പ്രത്യേക കാര്യത്തിനു വേണ്ടി വിളിച്ച് വേർതിരിക്കപ്പെടുന്നവർ ഒരു സഭ ആകുമായിരുന്നു. അതായത് വിളിച്ചു വേർതിരിക്കപ്പെട്ട കൂട്ടം. അങ്ങനെ മരുഭൂമിയിലെ ഇസ്രായേൽ ജനം വിളിച്ചു വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടമായിരുന്നു എന്നാണ് ഇവിടെ സഭ എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവർ മിസ്രൈമിൽ നിന്ന് ദൈവത്താൽ പ്രത്യേകം വിളിച്ച് വേർതിരിക്കപ്പെട്ടവരായിരുന്നു. 39 വാക്യത്തിൽ നാം കാണുന്നത്, നമ്മുടെ പിതാക്കന്മാർ അവനെ കീഴ്പ്പെടുവാൻ മനസ്സില്ലാതെ അവനെ തള്ളിക്കളഞ്ഞ് ഹൃദയം കൊണ്ട് മിസ്രൈമിലേക്ക് പിന്തിരിഞ്ഞു. ശാരീരികവും ഭൗതികവുമായ രീതിയിൽ ഇസ്രായേൽ ജനം മിസ്രൈമിലേക്ക് പിന്തിരിഞ്ഞു പോയില്ല. എന്നാൽ അനേകം പ്രാവശ്യം ഹൃദയത്തിൽ അവർ മിസ്രൈമിലേക്ക് തിരിഞ്ഞുപോയി. ഇതുപോലെ ചില ലോകപരമായ പാപങ്ങളും ജഡത്തിന്റെ പാപങ്ങളും ഞങ്ങൾ അപലപിക്കുന്നു എന്ന് പറയുന്ന അനേകർ ഇക്കാലത്തുണ്ട്. മറ്റൊരാളിന്റെ പാപത്തെ വിരൽ ചൂണ്ടിയിട്ട് അവരെ അധിക്ഷേപിക്കുക എളുപ്പമുള്ള കാര്യമാണ്. എന്നാൽ ഞാൻ അത് തന്നെ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നില്ലേ എന്ന് സ്വയം പരിശോധിക്കുന്നത് നാം ആത്മീയമായി വളരുവാൻ നമ്മെ സഹായിക്കും. നമ്മുടെ ഹൃദയത്തിന്റെ ചില പ്രത്യേകതകൾ നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മുടെ ഹൃദയത്തിന്റെ നില എങ്ങനെ ഇരിക്കുന്നു എന്നതാണ് നാം നമ്മോട് തന്നെ ചോദിക്കേണ്ടതായ പ്രധാനപ്പെട്ട ചോദ്യം. തങ്ങളുടെ ഹൃദയത്തിൽ ഇസ്രായേൽ മിസ്രൈമിലേക്ക് പിന്തിരിഞ്ഞു പോവുകയാണ് ചെയ്തത്. 40 വാക്യത്തിൽ നാം കാണുന്നത്, അഹരോനോട് ഞങ്ങൾക്ക് മുമ്പായി നടക്കുവാൻ ദൈവങ്ങളെ ഉണ്ടാക്കിത്തരുക, ഞങ്ങളെ മിസ്രൈമിൽ നിന്ന് നടത്തിക്കൊണ്ടുവന്ന മോശയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് ഞങ്ങൾ അറിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. മോശയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന കാര്യം അവർക്കറിഞ്ഞുകൂടാ. അതിനെക്കുറിച്ച് അറിയുവാനുള്ള വലിയ താല്പര്യവും അവർക്കില്ലായിരുന്നു എന്ന് മറക്കരുത്. അവർ മോശയെ തള്ളിക്കളഞ്ഞിരിക്കുന്നു. 41 വാക്യത്തിൽ നാം കാണുന്നത്, അന്നേരം അവർ ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി ആ ബിംബത്തിന് ബലി കഴിച്ചു, തങ്ങളുടെ കൈപ്പണിയിൽ ഉല്ലസിച്ചുകൊണ്ടിരുന്നു. ഇസ്രായേൽ മക്കൾ എല്ലായ്പ്പോഴും എതിർക്കുന്ന മനോഭാവമുള്ളവരായിരുന്നു, മറുതലിക്കുന്നവർ. ഇതത്രേ സ്തേഫാനോസ് വിവരിക്കുന്നത്. 42 വാക്യത്തിൽ ഇത് പിന്നെയും വ്യക്തമാക്കുന്നു, ദൈവവും പിന്തിരിഞ്ഞ് ആകാശത്തിലെ സൈന്യത്തെ ആരാധിക്കുവാൻ അവരെ കൈവിട്ടു. അവർ അന്യദൈവങ്ങളെ ആരാധിക്കുന്നതിലേക്ക് വഴുതിപ്പോയി. ദൈവത്തെ തെരഞ്ഞെടുക്കുകയും വിഗ്രഹങ്ങളിൽ നിന്ന് തിരിയുകയും ചെയ്യണമെന്ന് മോശ അവരോട് അപേക്ഷിച്ചു. 43 മുതലുള്ള വാക്യങ്ങളിൽ വരുമ്പോൾ ദാവീദിന്റെ കാര്യം നാം കാണുന്നു. ദൈവാലയം ഉണ്ടാക്കുക എന്നത് ദാവീദിന്റെ ആശയമായിരുന്നു എന്ന കാര്യം ശ്രദ്ധിക്കുക. ശലോമോൻ ആണ് അത് പണിതതെങ്കിലും ദാവീദിന്റെ ദൈവാലയം എന്നാണല്ലോ പറയാറുള്ളത്. 47 മുതൽ 50 വരെയുള്ള വാക്യങ്ങളിൽ ശലോമോൻ അവന് ഒരു ആലയം പണിതു, അത്യുന്നതൻ കൈപ്പണിയായതിൽ വസിക്കുന്നില്ലതാനും, സ്വർഗം എനിക്ക് സിംഹാസനവും ഭൂമി എന്റെ പാദപീഠവും ആകുന്നു, നിങ്ങൾ എനിക്ക് പണിയുന്ന ആലയം ഏതു വിധം, എന്റെ വിശ്രാമസ്ഥലവും ഏത്, ഇതൊക്കെയും എന്റെ കൈയല്ലയോ ഉണ്ടാക്കിയത് എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു എന്ന് പ്രവാചകൻ പറയുന്നുവല്ലോ. തുടർന്ന് ആ കാലത്തെ മതഭരണാധികാരികളെ എടുത്തു കാണിക്കുകയാണ് സ്തേഫാനോസ് ചെയ്യുന്നത്. 51 മുതൽ 53 വരെയുള്ള വാക്യങ്ങളിൽ അത് കുറെ കൂടി നേരിട്ട് സംസാരിക്കുകയാണ്. ശാഠ്യക്കാരും ഹൃദയത്തിനും ചെവിക്കും പരിച്ഛേദനയില്ലാത്തവരുമായുള്ളവരെ, നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ തന്നെ നിങ്ങളും എല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവിനോട് മറുത്തു നിൽക്കുന്നു. പ്രവാചകന്മാരിൽ ഏവനെ നിങ്ങളുടെ പിതാക്കന്മാർ ഉപദ്രവിക്കാതിരുന്നിട്ടുള്ളൂ? നീതിമാനായവന്റെ വരവിനെക്കുറിച്ച് മുന്നറിയിച്ചവരെ അവർ കൊന്നുകളഞ്ഞു. അവന് നിങ്ങൾ ഇപ്പോൾ ദ്രോഹികളും കൊലപാതകരുമായി തീർന്നു. നിങ്ങൾ ദൈവദൂതന്മാരുടെ നിയോഗങ്ങളായി ന്യായപ്രമാണം പ്രാപിച്ചുവെങ്കിലും അത് പ്രമാണിച്ചിട്ടില്ല.
ശാരീരികമായ രീതിയിൽ ഇവർ പരിച്ഛേദന ഏറ്റവരായിരുന്നു. എന്നാൽ അവരുടെ ഹൃദയത്തിനും ചെവിക്കും പരിച്ഛേദന ഏറ്റിരുന്നില്ല. അതായത് വർഷങ്ങളായി അവരുടെ പിതാക്കന്മാർ ദൈവത്തെ ശ്രദ്ധിച്ചതിൽ കൂടുതലായി അവർ ശ്രദ്ധിക്കുകയോ അനുസരിക്കുകയോ ചെയ്തില്ല എന്നാണ് ഉദ്ദേശിച്ചത്. സ്തേഫാനോസിന്റെ പ്രസംഗം ശ്രദ്ധേയമായ ഒന്നായിരുന്നു. അവൻ അവരെ മിസ്രയീമിൽ നിന്നുള്ള വിടുതലിനെക്കുറിച്ച് ഓർമ്മിപ്പിച്ചു. ദൈവം അവരെ വിടുവിക്കുവാനായി മോശയെ നിയമിച്ചതിനെക്കുറിച്ച് പറഞ്ഞു. എന്നാൽ അവർ അവനെ അനുസരിപ്പാൻ കൂട്ടാക്കിയില്ല. അവരുടെ മരുഭൂമി അനുഭവം ഒന്നിനു പുറകെ ഒന്നായി ദൈവത്തോടുള്ള മറുതലിപ്പിന്റെ അനുഭവമായിരുന്നു എന്ന് പറഞ്ഞു. അത് സ്വർണക്കാളക്കുട്ടിയുടെ നിർമ്മാണത്തിലാണ് ചെന്ന് കലാശിച്ചത്. ദേശത്തെ വീണ്ടും വിഗ്രഹാരാധനയുടെ ബാധ ഉണ്ടാവുകയും അതിന്റെ ഫലമായി അവർക്ക് ബാബേൽ പ്രവാസത്തിലേക്ക് പോകേണ്ടതായി വരികയും ചെയ്തു. അവരെ കനാൻ ദേശത്തേക്ക് നടത്തിയ യോശുവയെയും സ്വർഗത്തിലേക്കുള്ള വഴിയൊരുക്കിയ യേശുവിനെയും കുറിച്ച് പറഞ്ഞുകൊണ്ട് സ്തേഫാനോസ് തന്റെ പ്രസംഗം ഉപസംഹരിക്കുന്നു. ദൂതന്മാരുടെ ശുശ്രൂഷയാൽ അവർക്ക് അമാനുഷികമായി ലഭിച്ചതായ ന്യായപ്രമാണം അവർ പ്രമാണിച്ചില്ല എന്ന കുറ്റം സ്തേഫാനോസ് അവരുടെ മേൽ ആരോപിക്കുന്നു. യേശുവിന്റെ ജനനത്തെക്കുറിച്ച് ദൂതന്മാരിൽ കൂടി ഉണ്ടായ അറിയിപ്പിനെക്കുറിച്ച് അവർ അറിഞ്ഞിരിക്കാനിടയുണ്ട്. വാസ്തവത്തിൽ അവർ അവനെ ഒറ്റിക്കൊടുത്തവരും അവനെ കൊല ചെയ്തവരുമായിരുന്നു. ഇനിയും സ്തേഫാനോസിന്റെ രക്തസാക്ഷി മരണമാണ് ഈ ഏഴാം അധ്യായത്തിന്റെ ഒടുവിലത്തെ വാക്യങ്ങളിൽ നാം കാണുന്നത്. സ്തേഫാനോസ് ഒന്നാമത്തെ രക്തസാക്ഷിയായി തീർന്നു, സഭയിലെ ഒന്നാമത്തെ രക്തസാക്ഷി. ഈ അധ്യായത്തിൽ ആദ്യമായി തർസോസുകാരനായ ശൗലിനെക്കുറിച്ചും പറഞ്ഞിരിക്കുന്നതായി കാണുവാൻ കഴിയും. 54-ാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ, ഇത് കേട്ടപ്പോൾ അവർ കോപപരവശരായി അവന്റെ നേരെ പല്ലുകടിച്ചു എന്ന് വായിക്കുന്നു. സ്തേഫാനോസ് പറഞ്ഞത് അവരിൽ എത്രമാത്രം വെറുപ്പുളവാക്കി എന്ന് ഇവിടെ അവരുടെ പ്രതികരണത്തിൽ നിന്നും വ്യക്തമാകുന്നു. 55-ാം വാക്യത്തിൽ നാം കാണുന്നത്, അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി ദൈവമഹത്വവും ദൈവത്തിന്റെ വലത്തുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. ദൈവം ആത്മാവാകുന്നു എങ്കിൽ ദൈവത്തിന് വലത്തുഭാഗം ഉണ്ടായിരിക്കുന്നത് എങ്ങനെ എന്ന ചോദ്യം പലരും ചോദിച്ചു കേൾക്കാറുണ്ട്. ദൈവത്തിന്റെ വലത്തുഭാഗം എന്ന് പറഞ്ഞിരിക്കുന്നതിനാൽ മാനിക്കപ്പെടുന്ന സ്ഥാനം അഥവാ പ്രധാനപ്പെട്ട സ്ഥലം എന്നാണ് അത് സൂചിപ്പിക്കുന്നത്. താൻ യേശുവിനെ മഹത്വപ്പെടുത്തുമെന്നും അവന് സകല നാമത്തിനും മേലായ നാമം നൽകുമെന്നും ദൈവം വാഗ്ദത്തം ചെയ്തിട്ടുണ്ടല്ലോ. യേശുക്രിസ്തു ഇപ്പോൾ മഹത്വീകരിക്കപ്പെട്ടിരിക്കുന്നു. അവൻ ദൈവത്തിന്റെ വലത്തു ഭാഗത്തുണ്ട്. എബ്രായലേഖനം 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അവൻ അവന്റെ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും ആകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലത്തുഭാഗത്തിരിക്കുന്നു. അവൻ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. ഇതിൽ നിന്നും അവന്റെ പ്രവൃത്തി നിവർത്തിച്ചു, അതായത് നമ്മുടെ വീണ്ടെടുപ്പ് സാധ്യമായി എന്നാണ് സൂചിപ്പിക്കുന്നത്. അവൻ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നില്ല എന്നതിനർത്ഥമില്ല. ഇവിടെ ഇതാ തനിക്കു വേണ്ടി രക്തസാക്ഷിയായി തീരുവാൻ പോകുന്ന ഒന്നാമത്തെ ആളിനെ സ്വീകരിപ്പാൻ യേശു എഴുന്നേറ്റ് നിൽക്കുന്നു. 56-58 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്, ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. അവർ ഉറക്ക നിലവിളിച്ച് ചെവി പൊത്തിക്കൊണ്ട് ഒന്നിച്ച് അവന്റെ നേരെ പാഞ്ഞു ചെന്നു. അവനെ നഗരത്തിൽ നിന്ന് തള്ളിപ്പുറത്താക്കി കല്ലെറിഞ്ഞു. സാക്ഷികൾ തങ്ങളുടെ വസ്ത്രം ശൗൽ എന്നു പേരുള്ള ഒരു ബാല്യക്കാരന്റെ കാൽക്കൽ വെച്ചു. രണ്ട് യുവാക്കൾ, അതായത് സ്തേഫാനോസും തർസോസുകാരനായ ശൗലും, ഇവിടെ ആദ്യമായിട്ടും അവസാനമായിട്ടും അവർ സമ്മേളിക്കുന്നു. അവർ ശത്രുക്കളായിരുന്നു ആദ്യം. അവർ ക്രൂശിന്റെ വിപരീത ദിശകളിലായിരുന്നു നിന്നിരുന്നത്. 59-60 വാക്യങ്ങളിൽ നാം സ്തേഫാനോസിന്റെ പ്രാർത്ഥന കാണുന്നു. കർത്താവായ യേശുവേ, എന്റെ ആത്മാവിനെ കൈക്കൊള്ളണമെന്ന് സ്തേഫാനോസ് വിളിച്ചപേക്ഷിക്കയിൽ അവർ അവനെ കല്ലെറിഞ്ഞു. അവനോ മുട്ടുകുത്തി, കർത്താവേ, അവർക്ക് ഈ പാപം നിർത്തരുത് എന്ന് ഉച്ചത്തിൽ നിലവിളിച്ചു. ഇത് പറഞ്ഞിട്ട് അവൻ നിദ്ര പ്രാപിച്ചു. സ്തേഫാനോസ് നിദ്ര പ്രാപിച്ചു. അവൻ തന്നെ സ്വീകരിപ്പാനായി കാത്തു നിൽക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ സന്നിധിയിലേക്ക് പോയി. കർത്താവിന്റെ അടുക്കലേക്ക് പോയ സഭയുടെ ആദ്യത്തെ രക്തസാക്ഷിയായിരുന്നു സ്തേഫാനോസ്. അന്ന് അവിടെ ഉണ്ടായിരുന്ന മറ്റ് യുവാവ് ഒരു പരീശനായിരുന്നു. തനിക്ക് സകലവും ഉണ്ട് എന്നായിരുന്നു അവൻ ചിന്തിച്ചിരുന്നത്. സ്വർഗം തുറന്നിരിക്കുന്നതായി താൻ കാണുന്നു എന്ന് സ്തേഫാനോസ് പറഞ്ഞപ്പോൾ ശൗൽ സ്വർഗത്തിലേക്ക് തലയുയർത്തി നോക്കിക്കാണും. താൽപര്യത്തോടെ അവൻ നോക്കിയെങ്കിലും ഒന്നും കാണുവാൻ കഴിയാത്ത അവസ്ഥയിൽ അവൻ തലകുനിച്ചു കാണും.
എനിക്ക് ശൂന്യമായ ഒരു ഹൃദയമാണുള്ളത്, ഈ സ്തേഫാനോസിനുള്ളത് എനിക്കും ലഭിച്ചിരുന്നു എങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് അവൻ ഹൃദയത്തിൽ പറഞ്ഞു കാണും. സ്തേഫാനോസിന്റെ സാക്ഷ്യം ശൗലിൽ വലിയ സ്വാധീനം ചെലുത്തി. ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് കർത്താവായ യേശുവിനെ കണ്ടുമുട്ടുവാനായി ശൗലിനെ തയ്യാറാക്കിയതും ഈ സംഭവമായിരുന്നിരിക്കണം. അതാണല്ലോ ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ മാത്രമേ ഇതിനോട് സമമായ ഒരു പ്രാർത്ഥന നമുക്ക് കാണുവാൻ കഴിയുകയുള്ളൂ. കർത്താവേ, അവർക്ക് ഈ പാപം നിർത്തരുതേ എന്ന പ്രാർത്ഥന. ആ പ്രാർത്ഥനയിൽ പകയുടെയും വിദ്വേഷത്തിന്റെയും ലാഞ്ഛന പോലുമില്ല. കർത്താവേ, അവരുടെ പാപം അവരോട് ക്ഷമിക്കണമേ. ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ സുഹൃത്തെ, ഇപ്രകാരം പ്രാർത്ഥിക്കുവാൻ താങ്കൾക്ക് കഴിയുമോ? മറ്റുള്ളവർ താങ്കളെ മുറിപ്പെടുത്തുമ്പോൾ, നിന്ദിക്കുമ്പോൾ അവർക്ക് വേണ്ടി ക്ഷമയുടെ പ്രാർത്ഥന പ്രാർത്ഥിക്കുവാൻ കഴിയുമോ? യേശു ക്രൂശിൽ വെച്ച് ഇപ്രകാരം പ്രാർത്ഥിച്ചു, പിതാവേ ഇവർ ചെയ്യുന്നത് ഇന്നത് എന്നറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. അതെ, മറ്റുള്ളവരാൽ വേദനാജനകമായ അനുഭവങ്ങളിലൂടെ കടന്നുപോകേണ്ടി വരുമ്പോൾ താങ്കളുടെ പ്രതികരണം എപ്രകാരമാണ്? സ്തേഫാനോസ് ദൈവത്തിന്റെ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ടിരുന്നതിനാൽ ക്ഷമയുടേതായ പ്രാർത്ഥന പ്രാർത്ഥിക്കുവാൻ അവന് കഴിഞ്ഞു. ശൗൽ ഇത് ശ്രദ്ധിച്ചു. അവൻ അതിനെക്കുറിച്ച് കൂടുതലായി ചിന്തിച്ചു. ഈ പ്രതിസന്ധിയുടെ സമയത്ത് സ്തേഫാനോസിൽ ഇപ്രകാരമുള്ള പ്രതികരണം ഉളവാക്കുവാൻ ഇടയായത് എന്തുകൊണ്ടെന്ന് ശൗൽ ചിന്തിക്കുവാൻ തുടങ്ങി. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ശൗലിൽ അപ്പോഴേ ആരംഭിച്ചു കഴിഞ്ഞു എന്നത്ര ഞാൻ ചിന്തിക്കുന്നത്. പ്രതികൂല സാഹചര്യങ്ങളിൽ അടിപതറാതെ ക്രിസ്തുവിന് വേണ്ടി സാക്ഷ്യം വഹിച്ച വ്യക്തികൾ മറ്റുള്ളവരിൽ സ്വാധീനം ചെലുത്തുന്നവരായിരിക്കും. അവർ മറ്റുള്ളവർക്ക് അനുഗ്രഹമാകും. നമുക്കത് സാധിക്കണം നമ്മുടെ ജീവിതത്തിൽ. ഇന്നത്തെ ഈ പഠനത്തിൽ നിങ്ങൾക്ക് സ്തേഫാനോസിൻ്റെ ജീവിതത്തിൽ കൂടി അത് മനസ്സിലാക്കുവാൻ സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ദൈവകരങ്ങളിലേക്ക് ജീവിതത്തെ സമർപ്പിക്കൂ, ജീവിതം ഫലവത്താക്കൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ദൈവം നിങ്ങളെ അനുഗ്രഹിച്ച് കാത്ത് സൂക്ഷിക്കട്ടെ. ഇന്നത്തെ പ്രോഗ്രാം താങ്കൾക്ക് ഇഷ്ടപ്പെട്ടുവോ എങ്കിൽ ഉടൻ തന്നെ ഞങ്ങൾക്കൊരു മിസ് കോൾ തരിക. അടുത്ത വിജയി ഒരുപക്ഷെ താങ്കളായിരിക്കാം.